ശബരീശ സന്നിധിയിലേക്ക് തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര നാളെ പുറപ്പെടും. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയോടെ സംഘം യാത്ര തിരിക്കും. നിയന്ത്രണങ്ങളിൽ ഇളവുകളുണ്ടെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഘോഷയാത്ര. പന്തളം ശരണമന്ത്ര മുഖരിതമാവുകയാണ്. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ പുറപ്പെടും. രാവിലെ 11 മണിവരെ മാത്രമേ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനമുണ്ടാകൂ. തിരുവാഭരണ പേടകങ്ങളുടെയും പല്ലക്കിൻ്റെയും മിനുക്കുപണികൾ കൊട്ടാരത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പരമ്പരാഗത പാതയിലൂടെയാണ് ഘോഷയാത്ര ശബരിമലയിലെത്തുക. ഇതിനായി വഴികളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രൗഢിമങ്ങാതെ ഘോഷയാത്ര ക്രമീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. തിരുവാഭരണ ഘോഷയാത്രയോടനുബന്ധിച്ച് 12-ാം തീയതി പന്തളത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ഏകദേശം 100 കിലോമീറ്റർ നടന്ന് കടന്നു ചെന്ന് പമ്പയിലേക്കും സന്നിധാനത്തിലേക്കും പോവുകയായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇടത്താവളങ്ങളിലും എല്ലാ വകുപ്പുകളും ഒത്തുചേർന്ന് ചെയ്യുന്നുണ്ട്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 24 പേരടങ്ങുന്ന സംഘമാണ് പേടകങ്ങൾ വഹിക്കുന്നത്. ഇവരെ സ്വീകരിക്കുന്നതോടെയാണ് പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുക. 1 മണിയോടെ കൊട്ടാരം കുടുംബാംഗങ്ങൾ പേടകം പ്രദക്ഷിണമായി കിഴക്കേ നടയിലെത്തിച്ച് ഗുരുസ്വാമിയുടെ ശിരസിലേറ്റും. ഇതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. 83 കിലോമീറ്റർ താണ്ടി 2 നാൾ കൂടി പിന്നിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ഘോഷയാത്ര സന്നിധാനത്തെത്തും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.